ഇനി വൈകേണ്ട. ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ നിയമന കാര്യവുമായി ബന്ധപ്പെട്ട് വകുപ്പ് മന്ത്രിയെ കാണാൻ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങാൻ തീരുമാനിച്ചു. ബോർഡ് മീറ്റിംഗിൽ ഇക്കാര്യത്തിൽ ഭരണസമിതിക്ക് പിന്തുണ അറിയിച്ചതായും മറ്റു വിഷയങ്ങളിൽ പ്രതിഷേധം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാസ്റ്റർ നീള 24 ലൈവിനോട് പറഞ്ഞു. പഞ്ചായത്തിൽ ഏറെക്കാലമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരെ ക്ഷാമമൊക്കെ. ഇത് ഇന്ന് ബോർഡ് യോഗം നടന്നായിരുന്നു. അതിൽ ഭരണപക്ഷത്തിൻ്റെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം യോഗം അവസാനിപ്പിച്ച് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇടപെടലുണ്ടാകുമോ എന്ന് പ്രതിപക്ഷം തന്നെയാണ് പറയേണ്ടത്. പ്രതിപക്ഷ നേതാവ് നമ്മുടെ അക്കാര്യം പ്രതികരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിക്കുന്ന കൂട്ടത്തിലായി ഇത്തരം കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യുന്നു. അക്കാര്യം ആദ്യം ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിക്കാൻ അക്കാര്യത്തിൽ എങ്ങനെ നിലപാടെടുക്കും? ഞങ്ങൾ വളരെ ആത്മാർത്ഥമായതും പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നതിനുമുള്ള എല്ലാ ഇടപെടലുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ ഇന്ന് അജണ്ട വെച്ചിരുന്നു, ഇവിടെ ജീവനക്കാരുടെ അഭാവം പരിഹരിക്കുന്നതിന് ഇടപെടണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശം വെച്ചു. മന്ത്രിയെ കാണുന്നതിനും തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥരെ കാണുന്നതിനും പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകൾ ഇവിടെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ കൂടി പോകാൻ തയ്യാറാണ് എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ മന്ത്രിയെ കാണുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആ കാര്യത്തിൽ ആ അജണ്ട ഉള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്. കാരണം ആ അജണ്ടയിൽ ഒരു ഐക്യകണ്ഠേന എടുക്കേണ്ട തീരുമാനമാണ് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് സേവനം കിട്ടേണ്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആ അജണ്ട കഴിഞ്ഞതിന് ശേഷം അതിൽ പിന്തുണ നൽകിയതിന് ശേഷമാണ് ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിക്കുന്നത്. അതായത് ആ അജണ്ട അംഗീകരിക്കുകയാണ്, പ്രതിപക്ഷവും ഭരണപക്ഷത്തോപ്പം ഒപ്പം നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് മന്ത്രി എം പി രാജേഷിനെ കാണാൻ, സർക്കാർ പ്രതിനിധിയെ കാണാൻ, ഈ ഉദ്യോഗസ്ഥ ക്ഷാമം പരിഹരിക്കാൻ ഇവർ പോകും, ഒരുമിച്ച് പോകാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇവരുടെ പ്രതിഷേധം വേറെ ചില കാര്യങ്ങളാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ഹരിതകർമ്മസേനയുടെ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. എന്തായാലും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്ന് പരിഹാരം കാണുമെന്ന് ഏകദേശം ഉറപ്പ് നൽകുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്, നില 24 ലൈവ്.